രണ്ടര സെന്റ് ഭൂമിയിൽ കൃഷിയിറക്കി വീട്ടാവശ്യത്തിനുള്ള മുഴുവൻ പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ സുഭാഷ്. അധ്യാപന ജീവിതത്തിൻ്റെ ഒഴിവ് സമയങ്ങളിലാണ് സുഭാഷ് കൃഷി നടത്തുന്നത്. തുള്ളിനനയിലൂടെ വേനൽ ചൂടിനെ അതിജീവിച്ച് മികച്ച നേട്ടം കൊയ്യുകയാണ് ഈ കർഷകൻ. നമുക്കിപ്പോൾ ഉള്ളത് ഒരു 108 സ്ക്വയർ മീറ്റർ, ഏകദേശം 2.5 സെൻറ്റ് സ്ഥലത്താണ് നമ്മൾ ഈ റെയിൻ ഷെൽട്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും ജൈവമാർഗത്തിൽ തന്നെ, അതായത് വിഷരഹിതമായിട്ട് തന്നെ പയർ, തക്കാളി, വഴുതന, മുളക്, ചീര എന്നിവ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ പ്രദേശത്തുള്ളവർക്കെല്ലാം നൽകാനും നമ്മുടെ വീട്ടാവശ്യം നടക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്നൊരു സഹായം അതിനകത്തുണ്ട്. ഈ പറഞ്ഞ പോലെ റെയിൻ ഷെൽട്ടറിന് ഒരു 50,000 രൂപ നമുക്ക് സബ്സിഡി ലഭിക്കും. 100 സ്ക്വയർ മീറ്ററിന് മേലെയാണെങ്കിൽ അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എൻ സുഭാഷ് കൃഷി ആരംഭിച്ചത്. 8 വ്യത്യസ്ത ഇനം ചീരകളും പയറും തക്കാളിയും വെണ്ടയും വെള്ളരിയും വഴുതനയുമെല്ലാം ഈ 2.5 സെന്റിലെ കൃഷിയിടത്തിലുണ്ട്. നിലവിൽ അയൽ വീടുകളിലേക്കും വിഷരഹിത പച്ചക്കറി നൽകുന്നു. ഇതിനകത്തെല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. ഓരോ യൂണിറ്റിനും കൃത്യമായ ഇടവേളകളിൽ തുള്ളിനന സംവിധാനം ഏർപ്പെടുത്തി. അതുകൂടാതെ ഇതിനുള്ളിലെ ചൂട് ക്രമീകരിക്കുന്നതിനായിട്ട് നമ്മൾ മിസ്റ്റ് ആഡ് ചെയ്തു. മിസ്റ്റ് ആഡ് ചെയ്ത് അതിൽ നിന്ന് മിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇതിനകത്ത് നനക്രമീകരണം പ്രാവർത്തിയാക്കി. അതും ടൈമിംഗ് ഉപയോഗിച്ച്, അത് കൃത്യമായിട്ട് ടൈമർ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ ഒരു ഫുള്ളി ഓട്ടോമേഷൻ അല്ല, ഒരു സെമി ഓട്ടോമേഷൻ എന്ന രീതിയിൽ രാവിലെ 6 മണിക്ക് ഒരു നന കൊടുക്കും. അത് ഒരു 7 മിനിറ്റ് കൊണ്ട് നനയെത്തിക്കും. പിന്നെ നമ്മളൊരു ഉച്ചയ്ക്ക് ഒരു 1 മണിക്ക്, അതുപോലെ തന്നെ വൈകിട്ട് 3 മണിക്ക്, പിന്നെ ഒരു 6 മണിക്കൊരു നന. അതൊരു മൊത്തം നമുക്കൊരു ദിവസം ഒരു 400 ലിറ്റർ അല്ലെങ്കിൽ 500 ലിറ്റർ വെള്ളം കൊണ്ട് ഇതിൻ്റെ നനകളെല്ലാം 288 ഗ്രോബാഗുകളിലായിട്ടുള്ള നനയും പൂർത്തീകരിക്കുന്നുണ്ട്. തുള്ളിനനയിലൂടെയാണ് കടുത്ത വേനലിനെ അതിജീവിച്ചത്. അടുത്ത തവണ കൃഷി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ച് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനാണ് ഈ അധ്യാപകൻ ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.